രാജ്യത്തെ ടോൾ പ്ലാസകളും ഫാസ്ടാഗും നിർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പുതിയ ടോൾ പിരിവ് സമ്പ്രദായത്തിനായി പുതിയ നിയമ ഭേദഗതി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. നിശ്ചിത അപ്പൊ ഈ ഒരു റെന്റ് ഇത്ര കാലം വരെ പിടിക്കാവുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും പിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അപ്പൊ അതാണ് ഇവിടുത്തെ ശരിക്കും പ്രശ്നം. അല്ലാതെ ഈ ടോളിന്റെ ഘടന മാറിയതുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പൊ പണ്ട് ഫോൺ റീചാർജ് ചെയ്യാൻ എല്ലാവരും കടയിൽ പോകുന്നു, ഇന്ന് ഫോൺ നമ്മൾ വീട്ടിൽ ഇരുന്ന് റീചാർജ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. സ്റ്റിൽ ഫോൺ റീചാർജ് ചെയ്യുന്ന അത്യാവശ്യമാണല്ലോ അല്ലേ? അത്രേ ഉള്ളു കാര്യം. വലിയ മാറ്റം ഒന്നും ഇല്ല. ടോൾ കൊടുത്തേക്കുന്നതിന് ഇപ്പൊ വരാൻ പോകുന്ന ഈ മാറ്റവും നാളെ ഒരു കാലത്ത് മാറാം. ചിലപ്പോൾ രണ്ടു വർഷം കഴിയുമ്പോൾ പുതിയൊരു സംഭവം വരുമായിരിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് മാറും. ടോളിന്റെ കാര്യത്തിൽ ചില കണ്ടീഷൻസും ഉണ്ട്. ഈ പറയുന്ന റെന്റ് മേടിക്കുന്ന റോഡ് നല്ലതാക്കി തരേണ്ടതും ഈ ടോൾ വിരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ്. അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാവുന്ന കാര്യമാണ്. ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മുടെ നാട്ടിലെ ടോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ ചെറിയ ടോൾ പിരിവിന്റെ കാര്യത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വാർത്തയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ന്യൂസ് കാണാം, അത് കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഇന്നലെ ഒരു ജെൻസ് ഉള്ളി കണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഇവിടെ ഐ ബട്ടൺ കൊടുത്തേക്കാം. അടപ്പ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അധികം ഡിലേ അടിപ്പിക്കാതെ നേരെ ന്യൂസിലേക്ക് കടക്കാം. രാജ്യത്തെ ടോൾ പ്ലാസകളും ഫാസ്ടാഗും നിർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പുതിയ ടോൾ പിരിവ് സമ്പ്രദായത്തിനായി പുതിയ നിയമ ഭേദഗതി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. നിശ്ചിതയിടങ്ങളിൽ സ്ഥാപിക്കുന്ന ക്യാമറകൾ ആകും നമ്പർ പ്ലേറ്റ് അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരിവ് സാധ്യമാക്കുക. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ദൂരപരിധി പ്രശ്നങ്ങളും പുതിയ സംവിധാനത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ആർക്കെ ഏത് തരത്തിലുള്ള പുതിയ സംവിധാനത്തിനാണ് നീക്കം? ഉന്മേഷ്, നമ്പർ പ്ലേറ്റുകളിൽ നിന്ന് നമ്പർ പ്ലേറ്റുകൾ റെക്കോർഡ് ചെയ്യുകയും അതുവഴി ടോൾ പിരിവ് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്ന പുതിയ സംവിധാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാനായി പോകുന്നത്. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച നയപരമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഈ നമ്പർ പ്ലേറ്റുകൾ റെക്കോർഡ് ചെയ്യുകയും അതിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക എന്നതാണ് നടപടിയുടെ ഭാഗമായ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവരും. രാജ്യത്താകമാനം ഈ സംവിധാനം കൊണ്ടുവരാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരുന്നത്. രണ്ടു ഉപാധികളാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പരിഗണിച്ചത്. അതിൽ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടോൾ പിരിവ് രീതി സ്വീകരിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി രാജ്യത്തെ എല്ലായിടത്തും ടോൾ പ്ലാസകൾ എന്ന സങ്കല്പം അത് ഇല്ലാതായി മാറും. ഒപ്പം ഫാസ്ടാഗ്, വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന ഫാസ്ടാഗ് സംവിധാനവും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാകും കാര്യങ്ങളെ കൊണ്ടുവരിക. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇതിൽ ദൂരപരിധി അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നതാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിലും ദൂരപരിധി അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം വരുന്നത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ നടപടികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം. ഫാസ്ടാഗും ഈ കൗണ്ടറിൽ നിന്നുള്ള ടോൾ പിരിവും അതിന്റെ ഒരു രൂപത്തിലാണോ മാറ്റം വരുന്നത്, അല്ലാതെ ടോൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുമൊന്നുമല്ല ചെയ്യുന്നത്. ഞാനിതിങ്ങനെ ഒന്നുകൂടെ എടുത്ത് പറയാൻ കാര്യം, നമുക്ക് ഈ ഒരു ന്യൂസ് കണ്ടിട്ട് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ പല പേഴ്സണൽ മെസ്സേജിലും വരുന്നുണ്ടായിരുന്നു, ടോളൊക്കെ നിർത്താൻ പോവാണ് ബ്രോ, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ടോൾ നിർത്താൻ പോകാന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഇനി വന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഈ ന്യൂസ് ഞാനും കണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ ആ ന്യൂസിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടോളിന്റെ ആ ഒരു മേടിക്കുന്ന ഒരു ഘടനയിലാണ് മാറ്റം വരുന്നത്, അതിനി മുതൽ നമ്പർ പ്ലേറ്റുമായിട്ട് എംബോർഡറായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ക്യാഷ് ഈഡ് ആയിക്കോളും. നമ്മൾ ഈ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ അതും റീചാർജ് ചെയ്യേണ്ട ഒരു സംഭവം ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഈ ഒരു മാറ്റം വലിയ താമസം ഇല്ലാതെ വരും. അതായത് ഇപ്പൊ നമ്മൾ ടോൾ അടയ്ക്കാൻ പോകുമ്പോൾ ആ ഒരു കൗണ്ടർ അടയ്ക്കുന്നതിന് പകരം ഈ പറയുന്ന ഫാസ്ടാഗ് എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നില്ലേ, അതേപോലൊരു മാറ്റമാണ്. ഫാസ്ടാഗും അല്ല, ആ ഒരു കൗണ്ടർ പേയ്മെന്റും അല്ല, അത് രണ്ടും അല്ല, അത് അടുത്തൊരു മാറ്റമാണ് ഈ വരുന്നത്. അപ്പൊ ഇതിലൂടെ ആ ഒരു രണ്ട് രീതിയിലുള്ള സംഭവം ഇനിമേൽ നിർത്തലാക്കുമായിരിക്കും ഈ പറയുന്ന ഫാസ്ടാഗും അതുപോലെ ഈ കൗണ്ടറിൽ നിന്നുള്ള പിരിവും. ഇനി മുതൽ ഇങ്ങനെ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോഴും അതിലുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ടോളിനെ ആൾക്കാർ ഇത്രയും എതിർക്കുന്നത് ഈ ഒരു ക്യൂ നിൽക്കുന്ന പ്രശ്നം ഉള്ളതുകൊണ്ടാണോ അതോ അവിടെ ആ പൈസ അടയ്ക്കുന്നതുകൊണ്ടാണോ? ശരിക്കും പറഞ്ഞാൽ എന്താ പ്രശ്നം? ഈ പൈസ അടയ്ക്കുന്നതാണ് ഇവിടുത്തെ ശരിക്കും പ്രധാന ഒരു പ്രശ്നം. അതായത് ഈ ഒരു ടോൾ എന്ന് പറയുന്ന സംഭവം, റോഡായിക്കോട്ടെ പാലം ആയിക്കോട്ടെ, ഇതൊക്കെ കംപ്ലീറ്റ്ലി എല്ലാം പണിയാനുള്ള ഒരു സാമ്പത്തികം നമ്മുടെ ഗവൺമെന്റ് പലപ്പോഴും കാണില്ല. അപ്പൊ ആ ഒരു സാഹചര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നത്, ഇതേപോലുള്ള പ്രൈവറ്റ് കമ്പനീസിനെയോ ഇതേപോലെ വലിയ വലിയ മുതലാളിമാരുടെയോ എന്നൊക്കെ പൈസ മേടിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ അതിലൊരു കോൺട്രാക്ട് വെക്കും, ഇത്ര കാലം അതുവഴി പാസ് ചെയ്യുന്ന വണ്ടികൾക്ക് നിങ്ങൾ ടോൾ മേടിച്ചതിന് ശേഷം റോഡ് അല്ലെങ്കിൽ പാലം അത് യൂസ് ചെയ്യുന്നതിനാണ് ഈ ഒരു റെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു റെന്റ് ഇത്ര കാലം വരെ പിരിക്കാവുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും പിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അപ്പൊ അതാണ് ഇവിടുത്തെ ശരിക്കും പ്രശ്നം. അല്ലാതെ ഈ ടോളിന്റെ ഘടന മാറിയതുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പൊ പണ്ട് ഫോൺ റീചാർജ് ചെയ്യാൻ എല്ലാവരും കടയിൽ പോകുന്നു, ഇന്ന് ഫോൺ നമ്മൾ വീട്ടിൽ ഇരുന്ന് റീചാർജ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. സ്റ്റിൽ ഫോൺ റീചാർജ് ചെയ്യുന്ന അത്യാവശ്യമാണല്ലോ അല്ലേ? അത്രേ ഉള്ളൂ കാര്യം. വലിയ മാറ്റം ഒന്നും ഇല്ല.
ടോൾ കൊടുത്തേക്കുന്ന ഇനിയിപ്പോ വരാൻ പോകുന്ന ഈ മാറ്റവും നാളെ ഒരു കാലത്ത് മാറാം. ചിലപ്പോൾ രണ്ടു വർഷം കഴിയുമ്പോൾ പുതിയൊരു സംഭവം വരുമായിരിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് മാറും. ടോളിന്റെ കാര്യത്തിൽ ചില കണ്ടീഷൻസും ഉണ്ട്. ഈ പറയുന്ന റെന്റ് മേടിക്കുന്ന റോഡ് നല്ലതാക്കി തരേണ്ടതും ഈ ടോൾ വിരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ്. അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാവുന്ന കാര്യമാണ്. ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് സെക്ഷനിൽ ഏർപ്പെടുത്തുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമോടൊന്നും പരിഗണനയിലെടുക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ. ബൈ.